ഏവർക്കും വി എഫ് ടി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ കൗതുകമുണർത്തുന്ന കുഞ്ഞൻ എലിവർഗത്തിൽപ്പെട്ട, എന്നാൽ എലിയുമല്ല, അത്തരത്തിലുള്ള ഒരു പെറ്റ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ പേരാണ് ആംസ്റ്റർ. അത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആരെയെന്ന് വെച്ചാൽ നമ്മുടെ വി എഫ് ടി മീഡിയയുടെ ഒരു അംഗമായ കബീറിൻ്റെ അടുത്താണ് അതുള്ളത്. അദ്ദേഹം കുറച്ച് കാലമായിട്ട് ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇത്തരം പെറ്റ്സുകളെയും മുയലുകളെയും കോഴികളെയും വളർത്തിയിട്ട്. അപ്പോൾ നമുക്ക് അതിൽ ഈ ആംസ്റ്ററിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അദ്ദേഹവുമായി പരിചയപ്പെടാം. അപ്പോൾ ഇത് എത്ര ഇനത്തിലുള്ള ആംസ്റ്റർ ഉണ്ട്? ആംസ്റ്റർ ഒരു 4 വെറൈറ്റി ഉള്ളൂ എനിക്കറിയുന്നത്. ഇതിപ്പോൾ സിറിയനാണ്, സിറിയൻ്റെ ഗോൾഡൻ കളറാണ് ഇത്. ഇത് ആൽബിനോ വൈറ്റ് ഗീസലാണ് ഉള്ളത്. പിന്നെ വേറെ എന്നു വെച്ചാൽ ഡോർഫ് ഹാംസ്റ്റർ ഉണ്ട്, പിന്നെ ചൈനീസ് ഹാംസ്റ്റർ ഉണ്ട്, പിന്നെ റഷ്യൻ ഹാംസ്റ്റർ ഉണ്ട്. ഇത് സിറിയനാണ്. ഇപ്പോൾ ഇതിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞത്? ഇതിപ്പോൾ ഈ മേഖലയ്ക്ക് എങ്ങനെ വന്നത്? പിന്നെ ഇത് എങ്ങനെ നമ്മളെ ഇടപഴകാനൊക്കെ കുട്ടികൾക്കൊക്കെ ഇടപഴകാൻ പറ്റുമോ? അങ്ങനെയൊക്കെയാണ്. ഇത് ചെറുപ്പം മുതലേ ഈ ജാതി ജന്തുക്കളോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ അണ്ണാനൊക്കെ വളർത്തിയിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ പൂച്ച പിടിക്കുക അങ്ങനെ എന്തോട്ട് നഷ്ടമായി. പിന്നെ യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ ഇതിനെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഇത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ബ്രീഡേഴ്സായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് എത്തിച്ച്. അങ്ങനെയിപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ എത്തിച്ചിട്ടുണ്ട് സെയിലിനുള്ള. പിനെ ഇത് എങ്ങനെ കുട്ടികളായിട്ടൊക്കെ ഇടപഴകും? എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത് നമ്മൾ എപ്പോഴും ഇതിനെടുത്ത് കളിക്കണം. നമ്മളിപ്പോൾ ഒരാഴ്ച ഇതിനെ എടുക്കാതെ നിന്ന് പിന്നെ നമ്മൾ രണ്ടാമത്തെ ആഴ്ച പോയി എടുക്കുമ്പോൾ ചിലപ്പോൾ കടിയൊക്കെ കിട്ടും. നമ്മൾ ഇടക്കിടക്ക് എടുത്ത് ഒന്ന് പരിചയമാവണം. അല്ല, മറ്റ് ശല്യങ്ങളൊന്നുമില്ല? ഒരു ശല്യമില്ല. ഇവർക്കുള്ള ഫുഡ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഐറ്റംസാണ് കൊടുക്കാറുള്ളത്? ഇതിൻ്റെ ഫുഡും കാര്യങ്ങളും നമുക്കൊരു ചിലവില്ലാത്തൊരു ഫുഡാണ് ഇതിനുള്ളത്. ഇതിന് കൊടുക്കണമെന്ന് വെച്ചാൽ പെറ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. പ്രാവിനൊക്കെ കൊടുക്കുന്ന മിക്സ്ഡ് തീറ്റ. അതിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ടത് എക്സ്ട്രാ വാങ്ങിയിട്ട് ഇട്ടതാണ് സൺസീഡിൻ്റെ വിത്ത്, സൂര്യകാന്തിൻ്റെ വിത്ത് ഉണ്ട്. പിന്നെ എക്സ്ട്രാ വാങ്ങിയിട്ടത് സഫോളയുടെ വിത്ത്. ഇത് രണ്ടും ഇതിൽ കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ധാന്യങ്ങളാണ്, ഗോതമ്പ്, പിന്നെ ചോളനുറുക്ക്. പിന്നെ നമുക്ക് പച്ചക്കറി ഇടക്ക് കൊടുക്കാം. പച്ചക്കറി, ഫ്രൂട്ട്സ്, പുളിയും എരുമില്ലാത്ത സാധനങ്ങൾ ഇത് ഏതും കഴിക്കുന്ന. ഇതിനെ കാണുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ ഗിനിപ്പന്നിയാണോ, അതല്ല ഇത് ഫാൻസി എലിയാണ് എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇത് എന്താണ് സാധനം? അല്ല, ഗിനിപ്പന്നി വേറെ ഉണ്ട്. ഗിനിപ്പന്നി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം ഒരു 300-400 ഗ്രാം വരെ ഉണ്ടാവുള്ളൂ. ഗിനിപ്പന്നിയുടെ വെയിറ്റ് പറഞ്ഞാൽ ഇതിലാറ് കുറച്ചും പാടുണ്ടാവും. 500 ഗ്രാം മുതൽ 1 കിലോ ഒക്കെ അടുത്ത് വരെ വെയിറ്റ് വരുന്നതാണ് ഗിനിപ്പന്നി. പിന്നുള്ളത് ഫാൻസി എലിയാണ്. ഫാൻസി എലി ഇതുപോലെ വളർത്തുന്നുണ്ട്, ഹാംസ്റ്റർ പോലെ പെറ്റായിട്ട് വളർത്തുന്നുണ്ട്. അതും പല ഐറ്റംസ് ഉണ്ട്. അതായത് ബാൻഡഡ് മൈസ് ഉണ്ട്, വുഡഡ് മൈസ് ഉണ്ട്, പിന്നെ ഇതുപോലെ ആൽബിനോ നിറത്തിൽ റെഡായി വരുന്ന വെള്ള നിറത്തിലുള്ള ഫാൻസി എലികളും ഉണ്ട്. അതിന് നമ്മൾ സാധാ എലിയെ പോലെ നീളത്തിലുള്ള വാലുണ്ടാവും. ഈ ഹാംസ്റ്ററിന് ഒരു ഇഞ്ച് അളവിലുള്ള വാല ഉണ്ടാവുള്ളൂ. നമ്മൾ അണ്ണാൻകുഞ്ഞിനൊക്കെ പുറത്ത് കൊണ്ടുപോകില്ല, അതുപോലെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ? പുറത്ത് കൂടെ കൊണ്ടുനടക്കാൻ പറ്റുമോ? അണ്ണാനെ കൊണ്ടെടുക്കുന്ന പോലെ നമുക്ക് കൊണ്ടുനടക്കുക. ഇത് ഇണങ്ങണമെന്നുള്ളു. ഇണങ്ങി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും കൊണ്ടെടുക്കാം, കീസേലിട്ട് കൊണ്ടെടുക്കാം. ഇവർക്ക് 1-ൻ്റെ ടൈമും 2-ൻ്റെ ടൈമും ഒക്കെ ആകുമ്പോൾ കീസേലാണെങ്കിൽ ആ കീസർ തന്നെ സാധിക്കും. ഈ ടൈമിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് എവിടെ വേണേലും കൊണ്ടുനടക്കാം. അല്ലാത്ത ടൈമിലാണെങ്കിൽ കടിക്കും, ഇണങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ കടിക്കും. കടിച്ച് കഴിച്ച് ഇതിൻ്റെ പോയിസണും കാര്യങ്ങളോ പ്രശ്നമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അസുഖം വരിക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബ്രീഡിങ് ടൈമും പ്രായമൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്
ഇവരെ ബ്രീഡിംഗ് പ്രായം എന്നുള്ളത് 2 മാസത്തിന് ശേഷമാണ്. 2 മാസമായി കഴിഞ്ഞാൽ ഇവർ അഡൽട്ടായി. നമുക്ക് 3 മാസത്തിന് ശേഷം ബ്രീഡ് ചെയ്യിപ്പിക്കണതാണ് നല്ലത്. ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ 16 മുതൽ 20 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അവർ പ്രസവിക്കും. ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര ആകുമ്പോഴാണ് സെയിൽ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ആ സെയിലുണ്ട്, സെയില് ഇവിടെ 1 മാസം പ്രായം കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. റേറ്റ് എങ്ങനെ വെച്ചാൽ ആൽബിനോ വൈറ്റിന് കുറച്ച് റേറ്റ് കൂടും പേറിന്, അതുപോലെ മിക്സ്ഡ് കളറിന് റേറ്റ് കുറച്ച് കുറവാണ്. പിന്നെ ഇതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്, കൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എങ്ങനെയൊക്കെയാണ് കൂടിൻ്റെ കാര്യങ്ങളൊക്കെ? ഞാനിവിടെ ചെയ്തിട്ടുള്ളത് അക്വേറിയത്തിലാണ്. 1.5 അടിയുള്ള അക്വേറിയം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാം. പിന്നെ അതിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് അറക്കപ്പൊടിയില്ലേ മില്ലെന്നൊക്കെ കിട്ടുന്നത്, അത് ഒരു 3 ഇഞ്ച് കനത്തിൽ അത് ഇട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ മൂത്രവും അതുപോലെ വേസ്റ്റൊക്കെ ഇതിൻ്റെ അടിയിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ നമ്മൾ 1-2 ആഴ്ച കൂടുമ്പോൾ ഇത് എന്തായാലും ക്ലീൻ ചെയ്താണ്ട് അടുത്ത പുതിയ പൊടി ഇട്ട് കൊടുക്കുക. എന്നാലും സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവില്ല. 2 ആഴ്ചയിൽ മാറ്റി കൊടുക്കുക. അപ്പുറത്തേക്ക് കാണുന്നത് അത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അതിനിപ്പോൾ 7 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളെ അതിൻ്റെ പുറത്തുനിന്നുള്ള ശല്യം കാരണം അത് കഴിച്ച്. നമ്മളിത് പ്രസവിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളതിനെ പിടിക്കാനോ ശല്യം ചെയ്യാനോ പോകരുത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ കടിച്ച് കൊല്ലുകയെ ഭക്ഷിക്കുകയോ ചെയ്യും. അങ്ങനെ 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ നഷ്ടമായി, ബാക്കി 5 കുഞ്ഞുങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. ഇതിൽ അതിൻ്റെ ഫുഡൊക്കെ ഇട്ട പാത്രം കണ്ടു, അതല്ലാതെ വേറൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇങ്ങനെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ എന്താണ് സാധനങ്ങൾ? അതവർക്ക് കയറി കളിക്കാനുള്ളതാണ്. അത് വൈകുന്നേരം എണീച്ച് കഴിഞ്ഞാൽ അതിൽ കയറി കറങ്ങും. അങ്ങനെ രാവിലെ വരെ അതിൽ കയറിയുണ്ട് കറങ്ങുന്ന പണിയാണ്. അവർക്കുള്ള ടോയ്സാണ് അത്. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും, ഇതിനായിട്ടുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ രാത്രിയിലുള്ള കാഴ്ചയാണ് ഇവിടെ. ഇതിൽ കയറി അങ്ങനെ കറങ്ങും, രാവിലെ വരെ ഇതിൽ കറങ്ങുന്ന പണിയാണ്. അപ്പോ ഇതാണ് നമ്മുടെ ആംസ്റ്റർ വിശേഷങ്ങള്. അപ്പോൾ ഈ ആംസ്റ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ആംസ്റ്റർ ആർക്കെങ്കിലും വേണമെങ്കിലോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം എഴുതണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.